വെൽക്കം ടു ടൂട്ടിട്യൂട്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, മെക്കാനിക്കൽ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് 2023 പി എസ് സി കലണ്ടർ ഇട്ടിട്ടുണ്ട് എക്സാംസ് ഏതൊക്കെയെന്നുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കണേ, ഏത് മാസം ഏതൊക്കെ എക്സാംസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കണേ. മൊത്തം ഏകദേശം 27 എക്സാംസ് ആണ് ഇനി വരുന്ന ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ കേരള പി എസ് സി നടത്താൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. നമുക്ക് ഏതൊക്കെയാണ് എക്സാംസ് ഉള്ള കാര്യം നോക്കാം. നമുക്ക് മെയ് ജൂലൈയിൽ, മെയ് തൊട്ട് ജൂലൈ വരെ സമയങ്ങളിൽ നമുക്ക് വിളിക്കുന്ന എക്സാംസ് എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVI, ഓക്കെ, 517/2022, അതുപോലെ 610/2022, അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അത് സ്പെഷ്യലൈസ്ഡ് ഫോർ SC ST വേണ്ടിയിട്ടാണ്. AMVI ആണ് മെയ് ജൂലൈ മാസങ്ങളിൽ വരുന്ന എക്സാം. അതിന് 26 മെയ്യാണ് AMVI എക്സാം ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് വരുന്നത് 26 മെയ്യിലാണ് AMVI എക്സാം വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ മാസങ്ങളിൽ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന എക്സാമാണ് പറഞ്ഞത്. ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ, ഓവർസിയൽ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 1 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അതിൻ്റെ കാറ്റഗറി നമ്പർ 272/2020 ആണ്. 398/2020 മോട്ടോർ മെക്കാനിക്ക് ഹെൽത്ത് സർവീസിലേക്കുള്ളത്, അതും നമ്മുടെ അന്ന് വരുന്ന എക്സാമാണ്, ജൂൺ ഓഗസ്റ്റ് വരുന്ന എക്സാമാണ്. 411/2020 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്പെഷ്യൽ SC ST വേണ്ടിയിട്ടുള്ള, SC വേണ്ടിയിട്ടുള്ള റിസർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് വരുന്നത്. 412/2020 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 വരുന്നുണ്ട്. 218/2021 ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ ജനറൽ കാറ്റഗറിയാണ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലോട്ടാണ് വരുന്നത്. അതുപോലെ 219/2021 ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ സൊസൈറ്റി കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ 224/2021 മോട്ടോർ മെക്കാനിക്ക് ആ പോസ്റ്റിലോട്ടാണ് ആ എക്സാം വരുന്നത്. അതുപോലെ 294/2021 വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനുള്ള വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്ററാണ് വരുന്നത്. അതുപോലെ അടുത്ത എക്സാം വരുന്നത് 514/2021 പ്ലാന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലോട്ടാണ് പ്ലാന്റ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റിൽ വരുന്നത്. 551/2021 അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്. 727/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ, അത് നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലാണ് നടക്കുക. 761/2021 ട്രേഡ്സ്മാൻ ഡീസൽ മെക്കാനിക് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് വരുന്നത് ട്രേഡ്സ്മാൻ പോസ്റ്റിലോട്ട്, ഓക്കെ. ഇനി 765/2021 ട്രേഡ്സ്മാൻ ഓട്ടോമൊബൈൽ മെക്കാനിക് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് വരുന്നത് ട്രേഡ്സ്മാന്. അതുപോലെ തന്നെ 664/2022 അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്. അതുപോലെ 676/2022 വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ ഓർ ഇൻസ്പെക്ടർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാം വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് വരുന്നത്, ഓക്കെ. ഇനി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ, ഓക്കെ, ജൂലൈ മുതൽ സെപ്റ്റംബറിലെ മാസങ്ങളിൽ വരുന്നതാണ് 481/2020 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റിയിൽ KWLK വരുന്നത്. അതുപോലെ 65/2021 ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ പോളിടെക്നിക്കുള്ള ലെക്ചർ ഇൻ പോളിടെക്നിക്ക് വരുന്നത് എന്നാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്, അതിനിടയിലുള്ള മാസങ്ങളിൽ തന്നെ അതിൻ്റെ എക്സാം ഉണ്ട്. ലെക്ചർ പോളി ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കുന്ന എക്സാമാണ് ലെക്ചർ പോളിടെക്നിക്ക്. അതുപോലെ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ വിളിക്കാവുന്ന എക്സാം എന്ന് വെച്ചാൽ മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയാണ് വരുന്നത്. 657/2021 അതുപോലെ 8/2022 ജൂനിയർ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ MMV ആണ് വരുന്നത്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്, അത് ജൂനിയർ ഇൻസ്പെക്ടറാണ്. 441/2022 പമ്പ് ഓപ്പറേറ്റർ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം വരുന്നത് ഓഗസ്റ്റ് മുതൽ
ഒക്ടോബറിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ 449/2022 മെക്കാനിക്കൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അതുപോലെ 728/2022 മെക്കാനിക് ആയുർവേദ കോളേജ്. അത് ആ എക്സാം വരുന്നത് എന്താ ഓഗസ്റ്റ് ഒക്ടോബർ സമയങ്ങളാണ്. ഈ സെപ്റ്റംബർ നവംബർ കാലഘട്ടത്തിൽ വരുന്ന എക്സാംസാണ് പറഞ്ഞത്. 7/2022 ജൂനിയർ ഇൻസ്പെക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് അതിൻ്റെ എക്സാം വരുന്നുണ്ട്. 437/2022 മെക്കാനിക്കൽ എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. 442/2022 മെക്കാനിക്കൽ ഓപ്പറേറ്റർ ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള അതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാം വരുന്നത് ഏതാണ് സെപ്റ്റംബർ നവംബർ സമയങ്കളാണ്. 494/2022 AE യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത്രയും എക്സാംസാണ് നവംബർ മാസം വരെ വരുന്ന നമ്മുടെ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ എക്സാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ തുടങ്ങുക. അപ്പോൾ എക്സാംസ് ഓൾറെഡി എന്നാണ് നടക്കുക എന്നുള്ള കാര്യം ഓൾറെഡി PSC പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും കോഴ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ വിളിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഫുൾ HD വീഡിയോ ക്വാളിറ്റി ഉള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സസ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.